നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചും എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ കുറിച്ചും ബയോഡിവേഴ്സിറ്റി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചും ഒക്കെയുള്ള സമഗ്രമായ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കാൻ ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം എന്ന് പറയുന്നത് റിസർച്ച് ആറ്റിറ്റ്യൂഡ് എന്നതാണ്. റിസർച്ച് ആറ്റിറ്റ്യൂഡ് പറയും. റിസർച്ച് എന്ന പദത്തിന്റെ അർത്ഥം ഗവേഷണം എന്നാണ്. ഗവേഷണം, റിസർച്ച് എന്ന രണ്ട് പദങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. വെറും സെർച്ച് എന്നുള്ള അർത്ഥത്തിലല്ല, റിസർച്ച് പുനരന്വേഷണം എന്നതാണ്. ഗവേഷണം, പുനരന്വേഷണം എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴേക്ക് നമുക്കറിയാം മറ്റൊരു പുതിയ പദം കൂടി ഇതിനകത്തുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്ക് ഈ രണ്ട് പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് റിസർച്ച് എന്നതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ മലയാളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സംസ്കൃത പദമാണ് ഗവേഷണം എന്നാണ് നമുക്കതിന് അർത്ഥം പറയാൻ സാധിക്കുക. എന്താണ് ഈ റിസർച്ച്? എക്സാമിൻ ക്ലോസ്ലി എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ അതിന് അർത്ഥം പറയാം. ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ഷമയോടുകൂടിയിട്ടുള്ള അന്വേഷണത്തെയാണ് റിസർച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. മില്യൺസ് സോ ദ ആപ്പിൾ ഫോൾ, ബട്ട് ഐസക് ന്യൂട്ടൺ വാസ് വൺ ഹു ആസ്ക്ഡ് വൈ. ആപ്പിൾ താഴോട്ട് വീഴുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ താഴോട്ട് വീഴുക എല്ലാവരും കാണുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐസക് ന്യൂട്ടൺ മാത്രമാണ് വൈ ഇറ്റ് ഫോൾസ് ഓൺ എർത്ത്, എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് പതിക്കുന്നത്, എന്തുകൊണ്ട് മുകളിലേക്ക് പോയിക്കൂടാ എന്ന് പറയുന്ന ഒരു അന്വേഷണ ത്വര, ഇതാണ് ക്ലോസ് എക്സാമിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഏത് വിഷയത്തെയും കുറിച്ച് ഉള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ഷമയോടുകൂടിയിട്ടുള്ള അന്വേഷണത്തെയാണ് റിസർച്ച് എന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ നിരവധി ചോദ്യചിഹ്നങ്ങളാണ് നമുക്ക് കാണാനുള്ളത് അല്ലെങ്കിൽ അറിയാനുള്ളത്. ഹു, ആര്, വാട്ട്, എന്താണ്, വേർ, എവിടെ, വൈ, എന്തുകൊണ്ട്, വെൻ, എപ്പോൾ, ഹൗ, എങ്ങനെ, ഇങ്ങനെ ആറ് ഘടകങ്ങൾ, സിക്സ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻ ദ റിസർച്ച് പ്രോസസ്, ഇതാണ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം ഏത് വിഷയത്തെ അധികരിച്ചുകൊണ്ടും റിസർച്ച് എന്ന് പറയുന്നതാണ് അന്തിമമായിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ന്യൂ ഫൈൻഡിങ്സ് ആണ്. നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി പുതിയതായിട്ട് എന്ത് നൽകാൻ സാധിക്കും എന്നതാണ് റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ ആണ് ഈ റിസർച്ച് എന്നുള്ള പ്രോസസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് റിസർച്ച് എന്നുള്ള പദത്തെയാണ് പറഞ്ഞത്? റിസർച്ച് അല്ലെങ്കിൽ സെർച്ച് മീൻസ് എക്സാമിൻ ക്ലോസ്ലി, സിസ്റ്റമാറ്റിക്കലി ആൻഡ് പേഷ്യന്റ്ലി. ഇനി രണ്ടാമത്തെ പദം നോക്കുക, ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? Aptitude means the ability to do something. ഏതെങ്കിലും ഒരു കാര്യത്തെ ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
അപ്പോൾ റിസർച്ച് ആറ്റിറ്റ്യൂഡ് മീൻസ് ദ എബിലിറ്റി ഓർ സ്കിൽ ടു ഡു സംതിങ് സിസ്റ്റമാറ്റിക്കലി കെയർഫുള്ളി പേഷ്യന്റ്ലി ടു ഫോർമുലേറ്റ് ന്യൂ ഇൻഫർമേഷൻ ടു അവർ സൊസൈറ്റി. ഇതാണ് റിസർച്ച് ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയാവുന്നതാണ് ദ കെയർഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പേഷ്യന്റ്ലി ഓൺ എനി ഫീൽഡ് ഓഫ് നോളജ് ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ട്സ് ടു ഫോർമുലേറ്റ് ന്യൂ ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. Objectives of research basically specified on the basis of topic of research. ഏത് വിഷയം അല്ലെങ്കിൽ ഏത് ഫീൽഡാണോ എടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധത്തിലായിരിക്കും അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മൂന്ന് വിധത്തിലായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. തിയററ്റിക്കൽ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തേത് ഫാക്ച്വൽ ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തേത് ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ഈ ഒബ്ജക്റ്റീവ്സ്, റിസർച്ച് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ആദ്യമായിട്ട് തിരിക്കാൻ സാധിക്കുക. ഒന്ന് തിയററ്റിക്കൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ ഒന്നാമത്തേത് എന്താണ് തിയററ്റിക്കൽ ഒബ്ജക്റ്റീവ്സ്? തിയററ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് വിച്ച് ലീഡ്സ് ടു ദ ഫോർമുലേഷൻ ഓഫ് ന്യൂ തിയറീസ് ബൈ എക്സ്പ്ലോറിംഗ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് വേരിയബിൾസ്. വ്യത്യസ്ത വേരിയബിൾസ് തമ്മിലുള്ള അനാലിസിസിലൂടെ പുതിയ ഒരു ഇൻഫർമേഷൻ നമുക്ക് എത്തിച്ചു തരിക അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒന്നാമത്തെ തിയററ്റിക്കൽ ഒബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സയൻസ്, മാത്തമെറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയുള്ള പഠനം അല്ലെങ്കിൽ റിസർച്ച് ഇതിനുള്ള ഉദാഹരണമാണ്. അവിടെയൊക്കെ പുതിയ തിയറികൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം അസ്ട്രോണമിക്കലി പ്ലാനറ്റ്സ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാനും അതിന്റെ ദൂരം അറിയാനും ഒക്കെയുള്ള സൂത്രവാക്യങ്ങളൊക്കെ മാത്തമെറ്റിക്സിന്റെ ഭാഗമാണ്. അതുപോലെ സയൻസിൽ ഉണ്ടാവുന്ന പുതിയ സമവാക്യങ്ങളെല്ലാം ഇതൊക്കെ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ സയൻസും മാത്തമെറ്റിക്സും ഒക്കെയാണ് ഇതിനകത്ത് വരുന്ന വിഷയങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. രണ്ടാമത്തേത് ഫാക്ച്വൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫാക്ച്വൽ ഒബ്ജക്റ്റീവ്സ് ഇൻ ദിസ് ഫീൽഡ് ഫൈൻഡിങ് ന്യൂ ഫാക്ട്സ് ആൻഡ് സോ ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. പുതിയ വസ്തുതകളെ കണ്ടെത്തുവാൻ തക്ക പ്രാപ്തിയുള്ള പുതിയ വസ്തുതകളെ കണ്ടെത്തുക, ഹിസ്റ്ററി പോലെയുള്ള വിഷയങ്ങളിലാണ് ഇത് സാധ്യമാവുക. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്നതാണ്. ഹിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ എവിഡൻസസ് കണ്ടെത്തുന്ന പ്രക്രിയ. ഇതും പുതിയ ഇൻഫോർമേഷനെ നമുക്ക് നൽകുന്നതാണെങ്കിൽ പോലും സയൻസ് പോലെയോ മാത്തമെറ്റിക്സ് പോലെയോ ഉള്ള പുതിയ തിയറംസ് അല്ല അതിനകത്ത് വരുന്നത്, മറിച്ച് ഫാക്ടുകളാണ്, ഫാക്ട്സുകളാണ്. ഇതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫാക്ച്വൽ ഒബ്ജക്റ്റീവ്സ് എന്ന് രണ്ടാമത്തെ പേര് വരുന്നത്. മൂന്നാമത്തേത് ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻ വിച്ച് ബിക്കംസ് ന്യൂ ഫൈൻഡിങ്സ് ബൈ യൂസിങ് ഓൾറെഡി എക്സിസ്റ്റിംഗ് തിയറീസ്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിസർച്ച് എന്ന് പറയുന്നത് പുതിയ സിദ്ധാന്തങ്ങൾ, പുതിയ തിയറികൾ അല്ലെങ്കിൽ പുതിയ സംഭാവനകൾ ഇതിനകത്ത് വർത്തിക്കുന്നുണ്ട് എങ്കിലും അതുവരെ നിലനിന്നിരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പുതിയ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ ആപ്ലിക്കേഷൻ റിസർച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന്
സെൻസസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒന്നാണ്. സെൻസസ് എന്ന് പറയുന്നത് പഴയ ഡാറ്റയിൽ നിന്ന് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് സെൻസസിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക്